نازنین ناز نکن، دلو کسی باز نکن، نازنین غر نکن، زندگی موزه نکن، زندگی موزه. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ EVS ആണ് അല്ലേ, നാലാം ക്ലാസ്സിൻ്റെ EVS എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ല, EVS നമുക്ക് നന്നായിട്ട് എഴുതാൻ വേണ്ടി കഴിയുന്നതാണ് അല്ലേ. ഓക്കെ, റെഡി, നമ്മൾ നേരെ പോവാണ്. ഒന്നാമത്തെ ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്, ദ റോഡ് ടു ഇൻഡിപെൻഡൻസ് അല്ലേ. ഗിവൺ ബിലോ ആർ ദ പിക്ചേഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് റിലേറ്റഡ് ടു ഫ്രീഡം സ്ട്രഗിൾ, മാച്ച് ദം ഡ്രോയിങ് ലൈൻസ് അല്ലേ. അപ്പോൾ ഇവിടെ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തേത് എ കൊടുത്തിരിക്കുന്നത്, ആൻ ഓപ്പൺ ആ ഗ്രൗണ്ട് ഇൻ പഞ്ചാബ് വിത്ത് ഓൺലി വൺ എൻട്രൻസ്. ഓക്കെ, അതേതാണെന്നുള്ളത് നമ്മൾ നേരെ എന്ത് ചെയ്യുന്നു, എഴുതി കൊടുക്കുന്നു. അതേപോലെ തന്നെ സാൾട്ട് ഈസ് ദ സിമ്പിൾ ഓഫ് ദ സ്ട്രെങ്ത് ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. അപ്പോൾ അതിൻ്റെ നേരെ നമ്മൾ കൊടുക്കുന്നു, നോട്ട് ടു കോർപ്പറേറ്റ് വിത്ത് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് അറ്റ് എനി ലെവൽ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടത് ഏതാണോ അത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്, ദ മോസ്റ്റ് ക്രൂവൽ അറ്റംപ്റ്റ് ഓഫ് ബ്രിട്ടീഷ് ടു ഫ്രൈറ്റൻ ദ ഇന്ത്യൻസ് ദാറ്റ് ടു പ്ലേസ് ഇൻ ജാലിയൻ വാലാബാഗ് അല്ലേ. അപ്പോൾ ജാലിയൻ വാലാബാഗ് ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് അല്ലേ, ടു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജാലിയൻ വാലാബാഗിൻ്റെ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിൻറ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു 4 പോയിൻറ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ 4 പോയിൻറ്സ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, നമ്മളോട് സ്വന്തമായിട്ട് എഴുതാനൊന്നും കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ പോയിൻസുമായി ബന്ധപ്പെട്ടിട്ട് ഈ പോയിൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു പാരഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കുക, ഒരു നോട്ട് നമ്മളിവിടെ തയ്യാറാക്കുക, 2 മാർക്ക് അതിന് കിട്ടും. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്, സോങ്സ് ഓഫ് കേരള. ഗിവൺ ബിലോ ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോങ്സ് ഇൻ കേരള അല്ലേ. അപ്പോൾ അവിടെ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതേതാണ് സോങ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോങ്സ് ഓഫ് റീജിയൻ ദാറ്റ് ആർ പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു അനദർ, നാടൻ പാട്ട്. സോങ്സ് ഓഫ് പോപ്പുലൈസ്ഡ് ബൈ ദ മോയിൻകുട്ടി വൈദ്യർ ഇൻ കേരള, മാപ്പിളപ്പാട്ടാണ്. സോങ്സ് ഡിസ്ക്രൈബ് ഇൻ ദ വാല്യൂ ആൻഡ് ഗ്രേറ്റ്നെസ് ഓഫ് ഫേമസ് വാരിയേഴ്സ്, അതേതാണ്, വടക്കൻ പാട്ടാണ്. സോങ് സങ് ബൈ ഫാമേഴ്സ് വിത്ത് ദ റിതം ഓഫ് പ്ലാന്റിംഗ് പാഡി, അപ്പോൾ അതേതാണ്, ഞാറ്റുപാട്ടാണ് അല്ലേ. അത് നമ്മൾ എഴുതി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അടുത്തത് ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ, ഇൻ വിച്ച് ദ ഫോളോയിങ് കാറ്റഗറി ഡസ് ദ സോങ് ബിലോങ് ടു. അപ്പോൾ ഏതാണത്, താരാട്ടുപാട്ടാണ് അല്ലേ. രണ്ടാമത്തെ താരാട്ടുപാട്ട് അത് എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞ് ആക്ടിവിറ്റി 3 ആണ്, ദ ഏർത്ത് ആൻഡ് ദ മൂൺ അല്ലേ, ഒബ്സർവ് ദ പിക്ചർ ആണ് അല്ലേ. ഏർത്ത് ഹാസ് 2 ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ്സ്, കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഇൻക്ലൂഡിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് 2 മൂവ്മെൻറ്റ്സ്. അപ്പോൾ ഏർത്തിൻ്റെത് റൊട്ടേഷനുമാണ്, അതേപോലെ തന്നെ റിവോൾവും ആണ്. അപ്പോൾ റൊട്ടേഷൻ്റെ അവിടെ ഏർത്ത് റൊട്ടേറ്റിംഗ് ഇൻ ഇറ്റ്സ് ഓൺ ആക്സിസ് ആണ് അല്ലേ. അതേപോലെ തന്നെ ഇവിടെ വരുന്നത് 365 ഡേയ്സ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് എഴുതിയാൽ നമുക്കിതിന് ഫുൾ മാർക്ക് കിട്ടും. അടുത്ത നോക്കൂ, ശരത് ഈസ് ട്രൈങ് ടു ഡ്രോ ഹൗ ദ മൂൺ അപ്പിയേഴ്സ് ഫ്രം ദ ന്യൂ മൂൺ ഡേ ടു ദ ഫുൾ മൂൺ ഡേ, ഹെൽപ്പ് ശരത് ടു ഷെയ്ഡ് ദ പിക്ചേഴ്സ് സ്യൂട്ടബിളി. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാനാണ്. ഒന്നാമത്തത് ഷെയ്ഡ് ചെയ്യുമ്പോൾ മുക്കാ ഭാഗം ഷെയ്ഡ് ചെയ്യുക, രണ്ടാമത്തെ ഷെയ്ഡ് ചെയ്യുമ്പോൾ പകുതി ഷെയ്ഡ് ചെയ്യുക, അടുത്ത ഷെയ്ഡ് ചെയ്യുമ്പോൾ കാ ഭാഗം ഷെയ്ഡ് ചെയ്യുക, അടുത്തത് പിന്നെ ഫുൾ മൂൺ ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഈസിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വി ടു പ്രിപ്പയർ പ്രൊട്ടക്ടേഴ്സ് ഓഫ് നാച്ചർ ആണ് അല്ലേ. അപ്പോൾ അടുത്ത നോക്കൂ, ബേർഡ്സ് ആർ പ്രൊട്ടക്ടേഴ്സ് ഓഫ് നാച്ചർ, റൈറ്റ് ഹൗ ദ ഫോളോയിങ് ബേർഡ്സ് ആർ ബെനിഫിഷ്യൽ ടു ദ എൻവയോൺമെൻറ്റ്. അപ്പോൾ ഓൾ കൊടുത്തിട്ടുണ്ട്, ക്രോ കൊടുത്തിട്ടുണ്ട്, അടുത്തൊരു സ്പാരോ പോലത്തെ ഒരു പക്ഷിയാണ്, ഏതാണ് അങ്ങോട്ട് ക്ലിയർ ആവുന്നത്, സ്പാരോ ആണെന്ന് വിചാരിക്കുക അല്ലേ. ഓളാണെങ്കിലോ എലികളെ പിടിക്കാനൊക്കെ സഹായിക്കുന്നു, ക്രോ ആണെങ്കിലോ പരിസരമൊക്കെ വൃത്തിയാക്കുന്നുണ്ട്, അതേപോലെ തന്നെ സ്പാരോ ആണെങ്കിൽ അതെന്താണ് കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ സീഡ്സ് ഡിസ്പേഴ്സലൊക്കെ നടക്കുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പാരോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ മെനി വേയ്സ് ബേർഡ്സ് ആർ ബെനിഫിഷ്യൽ ടു ദ എൻവയോൺമെൻറ്റ്, ബട്ട് മെനി ബേർഡ്സ് ആർ ഡിഗ്രീസിങ് ഇൻ നമ്പർ ടുഡേ, വാട്ട് മേ ബി ദ റീസൺ, റൈറ്റ് ദം. അപ്പോൾ എന്തുകൊണ്ടാണ് ആ പക്ഷികളൊക്കെ കുറഞ്ഞു പോകുന്നതെന്നുള്ളതിന് കാരണം നമുക്ക് എഴുതി കൊടുക്കുക, ഒരുപാട് കാരണം എഴുതി കൊടുക്കുക അല്ലേ. ഡീഫോറസ്റ്റേഷൻ ഉണ്ട്, ഹണ്ടിങ് ഉണ്ട്, കട്ടിംഗ് ട്രീസ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കീടനാശിനികൾ ഉപയോഗിക്കുന്നത് മൂലം അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അല്ലേ. അത് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞ് അടുത്തേക്കാണ്, ലെറ്റ്സ് നോ ദ എയർ, ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ പിക്ചർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ബസ്സാണ്, ബസ്സിന് കാറ്റടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ എയർ ഈസ് യൂസ്ഡ് ടു ഫിൽ ദ ടയർ ഓഫ് എ വെഹിക്കിൾ, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്. എയർ ഹാസ് ദ പവർ ടു സ്പ്രെഡ് അറൌണ്ട്, എയർ ക്യാൻ ലിഫ്റ്റ് വെയ്റ്റ്, എയർ ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്. അപ്പോൾ ഏതാണ്, എയർ ക്യാൻ ലിഫ്റ്റ് വെയ്റ്റ് ആണ് അല്ലേ. അടുത്തത് നോക്കൂ,
prepare an experiment known to prove air has the power to spread around. The materials used for the experiment are given below. Prepare the experiment note including the following steps. മെറ്റീരിയൽസ്, മോഡ് ഓഫ് എക്സ്പെരിമെൻറ്റ്, ഫൈൻഡിങ്സ്, കൺക്ലൂഷൻ, ഈ ഒരു സംഭവങ്ങളൊക്കെ എന്തുണ്ടാവണം, അതിലുണ്ടാവണം, എന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസിൽ ഗ്ലാസ്, മാച്ച് ബോക്സ്, അതേപോലെ തന്നെ ഇൻസെൻസ് സ്റ്റിക്സ്, അതേപോലെ തന്നെ കാർഡ്ബോർഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു നോട്ട് നമ്മൾ തയ്യാറാക്കുന്നത്, ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള നോട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക, അതിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തണം. ഓക്കെ, ആ പറഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കതിന് ഫുൾ മാർക്ക് കിട്ടും. അത് കഴിഞ്ഞ് അടുത്തേക്ക് നമ്മൾ പോവാണ്. ലെറ്റ്സ് നോ ദ ഡയറക്ഷൻ. ദ സ്കെച്ച് ഓഫ് കീർത്തനാസ് സ്കൂൾ ഈസ് ഗിവൺ ബിലോ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൊടുത്തിട്ട് നമ്മളോട്, അല്ലേ, ഈ ഒരു സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മളോട് എവിടെയാണ് സ്ഥലം കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നത് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെ, ഇമ്പോർട്ടൻസ് പറയുന്നതിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത് പഠിച്ച കുട്ടികൾക്കൊക്കെ ഈസിയിൽ ഇത് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും, അല്ലേ. Analyze the sketch of the school and find out the answer with the help of the index. On which direction of the school is the road seen? അപ്പോൾ ഏതാണത്? അത് നമ്മൾ നോക്കുമ്പോൾ അത് നോർത്ത് ആണ്, അല്ലേ, നോർത്ത് ആണ്. അതേപോലെ തന്നെ what is seen on the west side of the school, west side of the office. ഓഫീസിന് വെസ്റ്റ് സൈഡിൽ എന്താണ് കാണുന്നതെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അത് ഗ്രൗണ്ട് ആണ്. അടുത്തത്, ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ ക്ലാസ് റൂം ഇൻ ദ ബട്ടർഫ്ലൈ പാർക്ക്. ബട്ടർഫ്ലൈ പാർക്ക് ഏതാണ്? ബട്ടർഫ്ലൈ പാർക്കിൻ്റെ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് ക്ലാസ് റൂം. ഇത് വിച്ച് ഡയറക്ഷനിലാണ് എന്ന് നോക്കുമ്പോൾ വെസ്റ്റ് എഴുതി കൊടുക്കാം. ഓൺ വിച്ച് ഡയറക്ഷൻ ഓഫ് ദ സ്റ്റേജ് ഈസ് ദ വെൽ ലൊക്കേറ്റഡ്. അപ്പോൾ എവിടെയാണ്, എവിടെയാണ്? ഈസ്റ്റിലാണ്, അല്ലേ, നോക്കൂ. നമ്മൾ ഈസ്റ്റ് സ്റ്റേജ് ഏതാണ്? സ്റ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേജിൻ്റെ ഈസ്റ്റിലാണ് എന്തുള്ളത്? ആ ഒരു കിണറുള്ളത്. അത് കഴിഞ്ഞ് മാർക്ക് ദ ഫ്ലാഗ് പോസ്റ്റ് അറ്റ് ദ സൗത്ത് ഓഫ് ദ ക്ലാസ് റൂം ആൻഡ് വെസ്റ്റ് ഓഫ് ദ ഓഫീസ്. സൗത്ത് ഓഫ് ദ ക്ലാസ് റൂമും വെസ്റ്റ് ഓഫ് ദ ഓഫീസും വരുമ്പോൾ ഫ്ലാഗ് വരുന്നത് ഇവിടെയാണ്, നമ്മൾ ഫ്ലാഗ് വരച്ചു കൊടുക്കുന്നത്, അല്ലേ. അപ്പോൾ പൊതുവേ ഈസി ഉള്ളൊരു ചോദ്യപേപ്പർ ആയിരുന്നു. അങ്ങനെ വലിയ കുഴപ്പിപ്പിക്കുന്ന ചോദ്യങ്ങൾ കാര്യങ്ങളൊന്നും ഇതിൽ വന്നതായിട്ടൊന്നും കാണുന്നില്ല. എന്ത് തന്നെയാലും എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഫുൾ മാർക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഒരു പരീക്ഷയോടുകൂടി നമ്മുടെ ക്രിസ്മസ് പരീക്ഷ ഈ വർഷത്തെ കൊണ്ട് തീരുകയാണ്. സമാധാനമായില്ല, ഇനിയിപ്പോൾ ലീവ് കാര്യങ്ങളൊക്കെയാണ്. അടിച്ചു പൊളിക്കടാ മക്കളെ. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീട് കാണാതെ വരേക്കും എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ ബൈ, സീ യു.